ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തവണത്തെ നിയുക്ത സ്പീക്കർ എം പി രാജേഷ് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ എം പി രാജേഷ്, ഗുഡ് മോർണിംഗ്, ഒപ്പം അഭിനന്ദനങ്ങളും. ഗുഡ് മോർണിംഗ്, നന്ദി, അഭിനന്ദനങ്ങൾക്ക് നന്ദി. ശ്രീ എം പി രാജേഷ്, സ്പീക്കർ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. രണ്ട് തവണ ലോക്സഭയിൽ മികച്ച പാർലമെന്റേറിയനായി പ്രവർത്തിച്ചിട്ടുണ്ട് താങ്കൾ. നിയമസഭയിൽ പുതുമുഖമാണെങ്കിൽ പോലും അപ്പോൾ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി സഭ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. അതിനോടുള്ള ആദ്യ പ്രതികരണം? തീർച്ചയായും ഒരു ഭരണഘടനാപരമായ പദവിയാണ്, വളരെ പ്രാധാന്യമുള്ള ഒരു ഉത്തരവാദിത്വമാണത്. പദവി എന്നതിനേക്കാൾ അതിനെ ഏതിനെയും ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ, ചുമതല എന്ന നിലയിലാണ് കാണുന്നത്. ഇപ്പോൾ സ്പീക്കർ എന്നത് വ്യത്യസ്തമായൊരു ഉത്തരവാദിത്തമാണ്. സഭ നടത്തിക്കൊണ്ടു പോവുക, ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ അംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, എല്ലാ അംഗങ്ങൾക്കും തുല്യമായ പരിഗണന കൊടുക്കുക എന്നതെല്ലാം സ്പീക്കറുടെ ഉത്തരവാദിത്തമാണ്. ഒപ്പം നിയമനിർമ്മാണം സുഗമമായിട്ട് നടത്തുക, അതോടൊപ്പം അംഗങ്ങൾക്ക് ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു ചർച്ചാവേദി എന്ന നിലയിൽ, ഉയർന്ന സംവാദവേദി എന്ന നിലയിൽ നിയമസഭയെ നിലനിർത്തുക, അതെല്ലാം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രയത്നിക്കും പരിശ്രമിക്കുമെന്നാണ് പറയാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളെല്ലാം നിറവേറ്റാൻ അതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ ഉത്തരവാദിത്വവും നിറവേറ്റാൻ പരിശ്രമിക്കും. ശ്രീ എം പി രാജേഷ്, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പടിപടിയായി സംഘടനാ തലത്തിലേക്ക് ഉയർന്നു വന്ന വ്യക്തിയാണ്. ഇത്തവണ തൃത്താലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ പാർട്ടിക്ക് അതൊരു അഭിമാന പോരാട്ടമായിരുന്നു. ശക്തമായ മത്സരമാണ്, ഞാൻ നമ്മൾ അവിടെ വെച്ച് കാണുമ്പോഴും താങ്കൾ പറഞ്ഞിരുന്നു അതിശക്തമായ മത്സരമാണ്, പക്ഷേ പാർട്ടിയും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനും വളരെ മാന്യമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പ്രതീക്ഷയുണ്ട് എന്ന്. തീർച്ചയായിട്ടും തൃത്താലയിലെ വിജയത്തിൻ്റെ തിളക്കം ചെറുതല്ല ഇത്തവണ. അപ്പോൾ അങ്ങനെ വിജയിക്കുമ്പോഴും ഒരു അധികാര സ്ഥാനത്തേക്ക് താങ്കൾ വരും എന്ന കാര്യം ഉറപ്പായിരുന്നു, പക്ഷേ സ്പീക്കർ പദവി എന്നുള്ളത് സത്യത്തിൽ ഞാനടക്കം ആരും അങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചതല്ല. ഈ സ്പീക്കർ പദവി എന്നുള്ളൊരു ഒരു ചിന്ത എപ്പോഴെങ്കിലും താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നു? ഒരിക്കലും ഉണ്ടായിട്ടില്ല. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചുമതലയാണ് വന്നു ചേർന്നിട്ടുള്ളത്. പിന്നെ നിശ്ചയിക്കുന്ന ഏത് ചുമതലയും, പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള ചുമതലകൾ നമ്മുടെ ഇഷ്ടാനിഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു കാലത്തും. ഇപ്പോൾ സ്ഥാനാർത്ഥി ആയിട്ടുള്ളത്, രണ്ട് തവണ മൂന്ന് തവണ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത്, നിയമസഭയിലേക്ക് മത്സരിച്ചത് എൻ്റെ ഇഷ്ടാനിഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഒരു സ്ഥാനാർത്ഥിയും അങ്ങനെയല്ല, അത് പാർട്ടി നിശ്ചയിക്കുന്നതാണ്. പാർലമെൻറ്റിലേക്ക് മത്സരിക്കണമെന്ന് പാർട്ടി നിശ്ചയിക്കുന്നു, അത് കഴിയുമ്പോൾ ഇനി നിയമസഭയിലേക്കാണ് മത്സരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നു. ഇന്ന ചുമതലയാണ്. സംഘടനാരംഗത്തും അതുപോലുള്ള ചുമതലകൾ പാർട്ടി കൂട്ടായിട്ട് നിശ്ചയിക്കുന്നതാണ്. അപ്പോൾ ഏത് ചുമതല നിശ്ചയിച്ചാലും ആ ചുമതലയോട് നീതി പുലർത്തുക, അത് ജനങ്ങൾക്ക് പ്രയോജനകരമാവുന്ന വിധത്തിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് നിറവേറ്റുക എന്നതാണ് ഇതുവരെ ചെയ്തു വന്നിട്ടുള്ളത്. ഇതിലും അതായിരിക്കും ഉണ്ടാവുക. ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം, എം പി രാജേഷ്, ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് താങ്കളെ കൂടുതൽ അടുത്ത് പരിചയപ്പെടുത്തുന്നത് എസ് എഫ് ഐയുടെ അമരത്തിരിക്കുമ്പോഴാണ്. അന്ന് ഞാൻ ഓർക്കുന്നു കൊല്ലം എസ് എൻ കോളേജ് സമരം നടക്കുന്ന, അത്രയും പരുക്കനായ, തീക്ഷ്ണമായ, അത്രയും തിരിച്ചടികൾ നേരിട്ട, അതായത് തെരുവിലടക്കം വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന, നീണ്ടു നിന്ന സമരം ആ സമയത്ത് വേറെ ഉണ്ടായിട്ടില്ല, പിന്നീട് ഒരുപാട് സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, അങ്ങനെ തുടങ്ങി നോക്കിയാൽ ഏറ്റവും അവസാനം താങ്കൾ ഡി വൈ എഫ് ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷ സ്ഥാനത്ത് വന്നു, രണ്ടു തവണ പാർലമെൻറ് അംഗമായി. അപ്പോഴൊക്കെ സത്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ദേശീയ തലത്തിൽ തന്നെയുള്ള ശക്തനായ ഒരു വക്താവ്, അത് ദേശീയ മാധ്യമങ്ങളിലാണെങ്കിലും പൊതുവിഷയങ്ങളിലാണെങ്കിലും ബി ജെ പിക്കെതിരെ ഇടതുപക്ഷം ഉയർത്തുന്ന പ്രശ്നങ്ങളിലൊക്കെ ആണെങ്കിലും വളരെ ശക്തനായ ഒരു വക്താവായിരുന്നു താങ്കൾ. പക്ഷേ ആ എം പി രാജേഷ് അടുത്ത ഒരു അഞ്ചു വർഷം രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാതെ ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. സ്പീക്കർ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്നതൊരു യാഥാസ്ഥിതികവും സാമ്പ്രദായികവുമായിട്ടുള്ള ധാരണയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്പീക്കർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കേണ്ട ആളാണ്. സഭയിൽ എല്ലാ അംഗങ്ങൾക്കും തുല്യ പരിഗണന കൊടുക്കുകയും അതോടൊപ്പം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ളയാളാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതിന് നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് മാത്രം ചുരുക്കുമ്പോഴാണ് അങ്ങനെ ഒരു ധാരണ ഉണ്ടാകുന്നത്. രാഷ്ട്രീയത്തിൻ്റെ വളരെ ചെറിയൊരു മേഖലയാണ് കക്ഷി രാഷ്ട്രീയം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇതുവരെ സജീവമായിട്ട് കൂടുതൽ ഇടപെട്ടത് ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരിമിത വൃത്തത്തിലാണ് എങ്കിൽ, ഇനി കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരിമിത വൃത്തത്തിനപ്പുറമുള്ള
രാഷ്ട്രീയത്തിൻ്റെ വിശാലമായിട്ടുള്ള ഒരു മേഖലയിൽ ഇടപെടാൻ ഈ ഉത്തരവാദിത്വം തടസ്സമാവില്ല എന്നാണ്. നമുക്ക് ഏതാണ് രാഷ്ട്രീയത്തിന് പുറത്തു നിൽക്കുന്ന ഒരു ഒരു വിഷയം എന്നുള്ളത്? അപ്പോൾ രാഷ്ട്രീയത്തിന് പുറത്തൊന്നുമില്ല, എല്ലാം രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാ പൊതു രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് ശരിയാണ് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സ്പീക്കർക്ക് സംസാരിക്കുന്നതിന് തടസ്സമുണ്ടാവും, അത് ഉചിതവുമല്ല. എന്നാൽ അതിനപ്പുറമുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചെല്ലാം സ്പീക്കർ എന്ന ഉത്തരവാദിത്വത്തിലിരിക്കുമ്പോൾ പാലിക്കേണ്ട ഔചിത്യത്തോടുകൂടി സംസാരിക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ വായും പൂട്ടിയിരിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് എന്ന് വിചാരിക്കുന്നത്. താങ്കൾ രചിച്ചിട്ടുള്ള പുസ്തകങ്ങളിലടക്കം താങ്കളുടെ ഇടതുപക്ഷ വീക്ഷണം ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ ഫ്രെയിംവർക്കിലേക്ക് ഒതുക്കാതെ വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്ന ഒരു ചിന്തയും വായനയും വാക്കുകളും ഒക്കെ ഉള്ളതാണ്. പക്ഷെ താങ്കൾ ഒരു പാർട്ടിയുടെയും ഒരു ഒരു രാഷ്ട്രീയത്തിന്റെയും ശക്തനായ നാവായിരുന്നു പരസ്യമായി എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ള ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ശ്രീ എം പി രാജേഷ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് താങ്കൾ സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നതിനെക്കാട്ടിലും താങ്കൾ മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്ന് ഒരുപാട് ഇടതുപക്ഷ പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ചില കാര്യങ്ങൾ, എം സ്വരാജിന്റെ തോൽവി സത്യത്തിൽ ഈ ഇടതുപക്ഷത്തെ, സി പി എമ്മിന് പുറത്ത് നിൽക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്ന ഈ സർക്കാർ വരണമെന്ന് ആഗ്രഹിച്ച പലർക്കും ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ എം പി രാജേഷ് സ്പീക്കറല്ല മന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന പല പരസ്യ അഭിപ്രായങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പാർട്ടി എടുക്കുന്ന തീരുമാനമാണ്, താങ്കൾക്ക് പേഴ്സണൽ ചോയ്സ് ഇല്ല എന്നുള്ളത് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അതെ, അങ്ങനെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള പല താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. പാർട്ടിയുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഒരു തീരുമാനമെടുക്കുക. ഓരോ ചുമതലകളും നിർവഹിക്കാൻ ഓരോരുത്തരെ നിയോഗിക്കുമ്പോൾ പാർട്ടിക്ക് അതിൻ്റെ പിന്നിലൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും, ഒരു കണക്ക് കൂട്ടലുണ്ടായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ പറഞ്ഞതിന് മുമ്പുള്ള ചുമതലകളെല്ലാം നിറവേറ്റിയിട്ടുള്ളത്. ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ ആണല്ലോ സ്ഥാനാർത്ഥിയാവുന്നത്, പാർട്ടി അംഗം എന്ന നിലയിൽ പാർട്ടിയാണല്ലോ ഈ ചുമതലയിലേക്ക് നിയോഗിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റുക എന്നതാണ്. ശരിയാണ്, ഇതുവരെ വേറൊരു റോളിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, വേറൊരു തരത്തിലുള്ള ചുമതലകളാണ് നിറവേറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു പുതിയ ചുമതല നിർവഹിക്കുകയാണ്. അപ്പം നമ്മൾ അത്തരത്തിൽ ഏത് ചുമതലയാണോ ഏൽപ്പിക്കുന്നത്, ആ ചുമതല ഏൽപ്പിക്കുമ്പോൾ പാർട്ടി കാണുന്നൊരു കാര്യമുണ്ടാവും. അപ്പം അതുകൊണ്ട് ആ ചുമതലയ്ക്ക് അനുസരിച്ച് നമ്മൾ സ്വയം പരിവപ്പെടുക എന്നുകൂടിയാണ് അതിനർത്ഥം. ഏത് ചുമതലയും ഇപ്പോൾ ചിലപ്പോൾ സംഘടനാ രംഗത്തെ ചുമതലകൾ ഏൽപ്പിക്കാറുണ്ട്, എപ്പോഴും പാർലമെൻ്ററി ചുമതലകളാവണമെന്നില്ല. അപ്പം ആ ചുമതലകളോട് കൂറ് പുലർത്തുക, അതിനോട് നീതി പുലർത്തുക എന്നതാണ് ചെയ്യാനുള്ള ഒരു കാര്യം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിയമസഭയിലൊക്കെ ഇപ്പോൾ 60 സി പി ഐ എമ്മിന് മാത്രം 67 അംഗങ്ങളുണ്ട്, എൽ ഡി എഫിനാകെ 99 പേരുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നാവായി പ്രവർത്തിക്കാൻ കഴിയുന്ന അനേകം പേരുണ്ട്, ഒന്നോ രണ്ടോ ആളല്ല, അനേകം പേരുണ്ട്. അതിൽ സീനിയറായിട്ടുള്ള നേതാക്കൾ, മുൻ മന്ത്രിമാരായിരുന്ന ആളുകൾ ഒക്കെ ഉണ്ട്. അതിനൊരു ക്ഷാമവും ഇത്തവണ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ശ്രീ എം പി രാജേഷ്, ഈ സ്പീക്കർ പദവി എന്നത് എപ്പോഴും നമ്മളൊരു പൊതുസമ്മതിയോടുകൂടി വളരെ ബഹുമാന്യമായ ഒരു പദവിയായി കാണുന്ന ഒരു പദവിയാണ്. ആ സ്ഥാനത്തിരുന്നിട്ടുള്ളവരൊക്കെ വളരെ പ്രഗത്ഭരായ ആൾക്കാരുമാണ് കേരളത്തിൻ്റെ ചരിത്രം നോക്കിയാൽ. പക്ഷേ ആ പദവിയെയും ഒരു പക്ഷേ രാഷ്ട്രീയമായുള്ള വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കോ ഒക്കെ ചെന്നെത്തിക്കാം, അത് വളരെ പരുഷമായിട്ടുള്ള വാഗ്വാദങ്ങളിലേക്കൊക്കെ നീങ്ങാം എന്നുള്ളതും കഴിഞ്ഞ കാലം തെളിയിച്ചതാണ്. അപ്പോൾ വഹിക്കുന്ന ഒരു ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും അത് ഒരു മന്ത്രിസ്ഥാനം പോലെ മറ്റേത് പദവി പോലെ ഏത് സമയവും വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുള്ളതാണെന്ന് കൂടുതൽ തെളിയിച്ച കാലമാണ് കടന്നുപോയത്. അത് തന്നെ കാണിക്കുന്നത് സ്പീക്കർ പദവി നമ്മൾ പലരും ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് പോലെ തീർത്തും രാഷ്ട്രീയാതീതമായിട്ടൊരു പദവിയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെയാണ് സ്പീക്കർ പദവിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ സ്പീക്കർ എന്ന ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ വരുന്നത്? അതിലൊരു രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നും രാഷ്ട്രീയത്തിന് അതീതമല്ല. നമ്മളങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമാണ് എന്ന് ഭാവിച്ചത് കൊണ്ട് മാത്രം അത് രാഷ്ട്രീയത്തിന് അതീതമാവുന്നില്ല. ഈ നമ്മുടെ സമൂഹത്തിലെ ഒരു കാര്യവും അരാഷ്ട്രീയമാണ് എന്ന് വിചാരിക്കാത്ത ഒരു രാഷ്ട്രീയ ജീവിയാണ് ഞാൻ. അതാണ് വസ്തുതയും, ഒന്നും അരാഷ്ട്രീയമായിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഉത്തരവാദിത്വത്തിലിരിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതം. നമ്മൾ രാഷ്ട്രീയത്തെയും കക്ഷി രാഷ്ട്രീയത്തെയും രണ്ടായിട്ട് കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയം എന്ന ചുരുങ്ങിയ അർത്ഥത്തിലാണ് പറയുന്നത്.
ഒരു ഉത്തരവാദിത്വവും ഒരു മേഖലയും ജീവിതത്തിൻ്റെ ഒരു വ്യവഹാരവും അരാഷ്ട്രീയമല്ല എന്ന് ഇപ്പോഴും ഉറച്ച ബോധ്യത്തോടുകൂടി തന്നെയാണ് ഞാൻ ഈ ഉത്തരവാദിത്വവും നിർവഹിക്കാൻ പോകുന്നത്. അതായത് സ്പീക്കർ എം വി രാജേഷിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ടായിരിക്കും, പക്ഷേ കക്ഷി രാഷ്ട്രീയ ഭേദമോ വേർതിരിവോ ഉണ്ടാവില്ല. തീർച്ചയായും രാഷ്ട്രീയം ഉണ്ടായിരിക്കില്ല. ഞാൻ ഒരു 15 വയസ്സ് മുതൽ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ആ രാഷ്ട്രീയ നിലപാട് നിരന്തരം നവീകരിച്ചും വികസിപ്പിച്ചും ആണ് ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത്. ആ രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രചാരകനായിട്ടൊക്കെയാണ് പ്രവർത്തിച്ചത്. ഞാനൊരു ദിവസം എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിനേക്കാൾ വലിയ ആത്മവഞ്ചന എന്താണുള്ളത്? അതൊരു കാപട്യല്ലേ? അപ്പം അത് ഞാൻ അത്തരമൊരു ആത്മവഞ്ചനാപരമായ സമീപനം സ്വീകരിക്കില്ല. പക്ഷെ അതേസമയം ഞാൻ അടിവരയിട്ട് പറയുന്നു, സ്പീക്കർ എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അത് കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായിരിക്കും എന്ന് ഉറപ്പുവരുത്തും. ഓക്കെ, അവസാനമായി ഒരു കാര്യം കൂടി. ഈ എം ബി രാജേഷ് അടക്കമുള്ള ഒരു പുതിയ ടീമാണ് ഇത്തവണ അധികാരമേൽക്കുന്നത്, സ്പീക്കർ പദവിയും മന്ത്രിസ്ഥാനത്തേക്കൊക്കെ. അങ്ങനെ അനുഭവ സമ്പത്തുള്ളവരും പുതുമുഖങ്ങളും മികച്ച പ്രതിച്ഛായയുള്ളവരും നല്ല ചെറുപ്പക്കാരടങ്ങുന്ന ഒരു മികച്ച ടീം അധികാരത്തിലെത്തുമ്പോൾ പോലും കെ കെ ശൈലജയെ ഒഴിവാക്കി എന്നുള്ളൊരു ചർച്ചകളിലേക്ക് ഈ നവമാധ്യമങ്ങളിലടക്കം ഈ പ്രതിച്ഛായ അതിൻ്റെ ഒരു മറ്റു ദിശയിലേക്ക് മാറിപ്പോയോ, അത് നിർഭാഗ്യകരമായിപ്പോയോ, അത് ബോധപൂർവമുള്ള ചർച്ചയാണോ? നവമാധ്യമങ്ങളിലൊക്കെ വളരെ പൊടുന്നനെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളാണ് പലപ്പോഴും വരിക. അത് വളരെ സുചിന്തിതമായിരിക്കണമെന്നില്ല. വികാര വിക്ഷോഭങ്ങൾ അപ്പോൾ മനസ്സിൽ തോന്നുന്നത് പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയാണല്ലോ നവമാധ്യമങ്ങൾ എന്നത് മഹാഭൂരിപക്ഷത്തെ സംബന്ധിച്ചും. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഇന്നലെ ശൈലജ ടീച്ചർ തന്നെ പ്രതികരിച്ചത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ഉത്തരവാദിത്വങ്ങൾ നേരത്തെ എൻ്റെ കാര്യത്തിലും പറഞ്ഞതുപോലെ പാർട്ടി നിശ്ചയിച്ചേൽപ്പിക്കുന്നതാണ്. അത് അതാത് ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ ഓരോ പാർട്ടി അംഗവും ബാധ്യസ്ഥമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എക്കാലത്തും പാർലമെൻ്ററി പദവിയിൽ തുടരുക എന്നുള്ളതേ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. ചുമതലകൾ മാറി മാറി ഏൽപ്പിക്കും, പുതിയ ആളുകളെ ചുമതലകളിലേക്ക് കൊണ്ടുവരും. യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ നോക്കിയാൽ വളരെ ധീരവും അതുപോലെ നൂതനവുമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നത്. തീർച്ചയായിട്ടും എന്തായാലും വളരെ നന്ദി ശ്രീ എം പി രാജേഷ്, ഞങ്ങളോട് തത്സമയം ഈ നിലപാടുകൾ വ്യക്തമാക്കിയതിനൊപ്പം വിപ്ലവകരമായ ഒരുപാട് നിയമനിർമ്മാണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള നിയമസഭയുടെ സാരഥ്യമാണ് താങ്കൾ ഏറ്റെടുക്കുന്നത്. എല്ലാ ഭാവങ്ങളും ശ്രീ എം പി രാജേഷിന്. താങ്ക് യു പി ജി.